പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞാൻ പൊട്ടുവെള്ളരി കൃഷി ചെയ്യുന്ന ഒരു വീഡിയോ ആണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് പൊട്ടുവെള്ളരി എന്ന് പറയുമ്പോൾ വെള്ളരി വർഗത്തിൽപ്പെട്ട ഒരു പഴച്ച പഴച്ചെടിയാണ് അപ്പോൾ അത് കറിയായിട്ട് ഉപയോഗിക്കാൻ പറ്റില്ല ആ ആ വെള്ളരി കൊണ്ട് നമുക്ക് അതൊരു ഒരു ഫ്രൂട്ടായിട്ട് കഴിക്കാം അത് ഒരു ജ്യൂസായിട്ട് കഴിക്കാം അങ്ങനെയൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു വെള്ളരിയാണ് പൊട്ടുവെള്ളരി എന്ന് പറയുന്നത് അതിന് ആ പേര് വരാൻ കാരണം തന്നെ മൂത്തു പാകമാകുമ്പോഴേക്കും തനിയെ അതിന്റെ തൊലിയെല്ലാം പൊട്ടി വിടർന്നു വരും അതാണ് അതിനെ പൊട്ടുവെള്ളരി എന്ന് ഒലിക്കുന്നത് തൈ നട്ട് നാൽപ്പത് നാൽപ്പത്തഞ്ചാം ദിവസം ആകുമ്പോഴേക്കും വിളവെടുക്കാൻ സാധിക്കും എന്നതാണ് ഇതിന്റെ പ്രത്യേകത കേരളത്തിൽ തന്നെ ചില ഭാഗങ്ങളിൽ ഇത് ഈ പഴവർഗ്ഗച്ചെടി കാണാറില്ല വളർന്ന വരാനുള്ള സാധ്യത കുറവാണ് കാരണം മണ്ണിൻ്റെ പ്രത്യേകതയാണ് അപ്പോൾ തൃശ്ശൂർ എറണാകുളം ജില്ലകളിൽ ഇത് സാധാരണയായിട്ട് കാണാറുണ്ട് പലരും കൂടുതൽ പേരും കഴിച്ചിട്ടുണ്ടാവാം കണ്ടിട്ടുണ്ടാവാം പക്ഷേ ചില പ്രദേശങ്ങളിൽ ഈ പഴം കിട്ടാറില്ല ഇത് ഞാൻ ടെറസിൽ ഗ്രോ ബാഗിലാണ് കൃഷി ചെയ്തിരിക്കുന്നത് ഒരു ഗ്രോ ബാഗിൽ രണ്ട് ചെടി നട്ടിട്ടുണ്ട് മറ്റൊരു ഗ്രോ ബാഗിൽ ഒരെണ്ണം വേറെ നട്ടിട്ടുണ്ട് അപ്പോൾ ഇതിൽ രണ്ടെണ്ണത്തിലുമായിട്ട് ഓരോ പൊട്ടുവെള്ളരിയാണ് എനിക്ക് ഉണ്ടായി കേട്ടോ അപ്പോൾ കൂടുതലും ഞാൻ പ്രത്യേകിച്ച് വളപ്രയോഗമൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഉണക്ക ചാണകപ്പൊടിയും മണ്ണും മണലും ചേർന്ന ഒരു മിശ്രിതം പൊട്ടി മിക്സ് തയ്യാറാക്കി അതിനകത്ത് നട്ടു ഒരു പരീക്ഷണം പോലെ നട്ടതാണ് കേട്ടോ അപ്പോൾ എനിക്ക് രണ്ടെണ്ണം ഉണ്ടായി കിട്ടി അപ്പോൾ അതാ മൂത്ത് നന്നായിട്ട് പാകമായി വരുമ്പോഴേക്കും ഇളം മഞ്ഞ നിറമാകും അല്ലെങ്കിൽ നന്നായിട്ടൊരു വെളുത്ത നിറം വരും അപ്പോൾ ആ സമയത്താണ് നമുക്കിത് പാകമായി എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് ആ സമയമാകുമ്പോൾ നമുക്ക് ഒരു എന്തെങ്കിലും വെച്ചിട്ടു ഒന്ന് ഒതിഞ്ഞിടുകയോ അല്ലെങ്കിൽ അത് പറിച്ചെടുത്ത് അകത്ത് കൊണ്ടുപോയിക്കുകയോ ചെയ്ത ചെയ്യുകയാണെങ്കിൽ അത് പൊട്ടി പൊട്ടിവിടർന്ന് വിണ്ടുവരും ഇപ്പോൾ നിലത്ത് കിടന്ന് മണ്ണിൽ കിടന്നാണ് സാധാരണ വളരാറ് അപ്പോൾ അതിന് അടിയിലായിട്ടൊരു പാളയോ പേപ്പറോ അല്ലെങ്കിൽ എന്തെങ്കിലും കന കൂടി ഇലകളോ വെച്ചു കൊടുക്കുകയാണ് സാധാരണ ചെയ്യാറുള്ളത് ഇപ്പോൾ ഞാനിവിടെ ചെയ്തിരിക്കുന്ന ടെറസിൻ്റെ മുകളിലായതുകൊണ്ട് കുറേ കരിയിലകൾ അടിച്ചു കൂട്ടി ഒരു ഭാഗത്ത് ചേർത്തിട്ടിട്ട് അതിൻ്റെ മുകളിലേക്കാണ് ഈ പൊട്ടുവെള്ളരിയുടെ ചെടി പടർത്തി വിട്ടിരിക്കുന്നത് അതുകൊണ്ട് ഇപ്പോൾ അത് നിലത്ത് കിടന്ന് പൊട്ടിപ്പോയാലും മണ്ണ് മണൽ മണ്ണ് അങ്ങനെയുള്ള സാധനങ്ങളൊന്നും അതിനകത്തേക്ക് കയറില്ല എന്ന ഒരു ധൈര്യമുണ്ട് ഇപ്പോൾ പക്ഷെ പക്ഷേ ഞാനിത് ഇതുപോലെ മൂത്ത് പാകമായപ്പോഴേക്കും ഞാൻ പറിച്ചെടുത്തിട്ട് അകത്ത് കൊണ്ടുപോയി വെക്കുകയാണ് ചെയ്തിരിക്കുന്നത് അപ്പം മൂത്ത് വരുമ്പോൾ അത് തന്നെ പൊട്ടി വിടർന്ന് പാകമായിട്ട് വരും ആ സമയത്താണ് നമ്മൾ ഉപയോഗിക്കേണ്ടത് സാധാരണയായിട്ട് നിലത്ത് മണ്ണിൽ നല്ല നീർവാർച്ചയുള്ള മണ്ണില് ആണ് സാധാരണയായിട്ട് പൊട്ടുവെള്ളരി ഉണ്ടാകാറുള്ളത് അപ്പോൾ അതിൻ്റെ വള്ളി കൂടുതലായിട്ട് പടർന്ന് പന്തലിച്ച് അതിനകത്താണ് പൂ പൂക്കളും കായ്കളൊക്കെ ധാരാളമായിട്ട് കാണാറുള്ളത് അപ്പോൾ ടെറസിൻ്റെ മുകളിൽ ചൂട് കൂടുതലായതുകൊണ്ട് ഉണ്ടാകുമോ കായ് ഉണ്ടാകുമോ എന്ന് പോലും അറിയില്ലായിരുന്നു അപ്പോൾ ഞാനൊരു പരീക്ഷണം പോലെ അതുകൊണ്ടാണ് ടെറസിന് മുകളിൽ ഇങ്ങനെ ചെയ്തു നോക്കിയത് ഇപ്പോൾ എനിക്ക് അത്യാവശ്യത്തിന് മാത്രം വീട്ടിലെ ആവശ്യത്തിന് മാത്രമായിട്ട് രണ്ട് ഉണ്ടായി കിട്ടി അപ്പോൾ അത് വളരെ വലിയ സന്തോഷം തോന്നി അതാണ് ഞാനിങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് ഇപ്പോൾ അടുത്ത ചെടികൾ ഞാൻ നട്ടു വിത്ത് പാകി മുളച്ചു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അത് കൃഷി ചെയ്യുമ്പോൾ അതിൻ്റെ തുടക്കം മുതലുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ മറ്റൊരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഇത് എങ്ങനെ എനിക്ക് ചെയ്തിട്ട് അതിൽ നിന്ന് രണ്ട് കായകൾ കിട്ടിയ സന്തോഷത്തിൽ മാത്രം ഞാൻ ഈ വീഡിയോ എടുത്ത് നിങ്ങൾക്ക് കാണിച്ചു തരുന്നതാണ് ഇതെങ്ങനെയാണ് കൃഷി ചെയ്യുന്നതും ഏത് തരത്തിലുള്ള മണ്ണാണ് ഉപയോഗിക്കേണ്ടതെന്നും ഏതെല്ലാം വളപ്രയോഗമാണ് വേണ്ടതെന്നും ഏതെല്ലാം രീതിയിലാണ് രോഗകീട നിയന്ത്രണം നടത്തേണ്ടതെന്നും മറ്റൊരു വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും വേനൽക്കാലത്താണ് സാധാരണയായി പൊട്ടുവെള്ളരി കൃഷി ചെയ്യാറുള്ളത് ഇപ്പോൾ എനിക്ക് കിട്ടിയിരിക്കുന്ന കായ്കൾ വളഞ്ഞു പോയിരിക്കുന്നതാണ് കേട്ടോ ഇതല്ല ഇതിൻ്റെ ആകൃതി ഇത് നേരെ സാധാരണ വെള്ളരിക്ക പോലെ നീളത്തിലാണ് ഉണ്ടാകാറുള്ളത് ഇതിപ്പോൾ കാൽസ്യത്തിൻ്റെയോ മഗ്നീഷ്യത്തിൻ്റെയോ ഒക്കെ അഭാവം മൂലം ഇങ്ങനെ വളഞ്ഞു പോയിരിക്കുന്നതാണ് ഞാൻ പറഞ്ഞല്ലോ പ്രത്യേകിച്ച് വളപ്രയോഗം ഒന്നും ഞാൻ ചെയ്തിട്ടില്ല കണ്ടോ രണ്ട് ദിവസം അകത്തോണ്ടോന്ന് വെച്ചപ്പോഴേക്കും പൊട്ടി വന്നിരിക്കുന്നതുകൊണ്ടോ അതിൻ്റെ തൊലിഭാഗമൊക്കെ പൊട്ടി വന്നിട്ടുണ്ട് അപ്പോൾ അത് നേരത്തെ പാട പോലെയുള്ള തൊലിയാണ് കേട്ടോ അപ്പോൾ അത് നമുക്ക് വലിച്ചു കളഞ്ഞാൽ പെട്ടെന്ന് പൊയ്ക്കൊള്ളൂ എന്നിട്ട് നമുക്ക് അതിൻ്റെ പഴുപ്പ് എടുത്തിട്ട് ജ്യൂസാക്കി കഴിക്കാം അപ്പോൾ ഇത് മൂത്ത് കിട്ടുന്നതിന് മുൻപ് തന്നെ ചെറുപ്രായത്തിൽ നമുക്കിത് സലാഡ് ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കാം വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സലാഡായിരിക്കും കേട്ടോ ഒരു പ്രത്യേക ടേസ്റ്റാണ് ഇതിനുള്ളത് ഇത് പഴുത്തതായി പഴം ജ്യൂസായിട്ട് കഴിക്കുമ്പോഴോ അപ്പോഴും നല്ലൊരു ടേസ്റ്റാണ് വേനൽക്കാലത്തെ അതി കഠിനമായ ചൂട് ശമിപ്പിക്കാനായിട്ട് നമുക്ക് കഴിക്കാവുന്ന ഏറ്റവും നല്ല ഒരു ജ്യൂസാണ് പൊട്ടുവെള്ളരയ്ക്ക ജ്യൂസ് അപ്പോൾ അതിന് വല്ലാത്തൊരു ടേസ്റ്റാണ് ഒന്നുകിൽ ഇത് വെറുതെ ഇത് മാത്രമായിട്ട് അടിച്ച് കുറച്ച് പഞ്ചസാരയോ ശർക്കരയോ തേനോ അല്ലെങ്കിൽ നമ്മൾ നന്നാറി സർബത്ത് കടകളിൽ നിന്ന് വാങ്ങാൻ കിട്ടില്ലേ ആ സർബത്തിൽ നിന്ന് കുറച്ച് ലായനി ലായനിടുത്ത് ഇതിനകത്ത് ചേർത്തിട്ടോ നമുക്ക് വെറുതെ കഴിക്കാം ഇല്ല എങ്കിൽ പാൽ ഏതെങ്കിലും തരത്തിലുള്ള ബിസ്ക്കറ്റുകളോ ഏതെങ്കിലും ചേർത്തിട്ട് കഴിക്കാം അല്ലെങ്കിൽ നമുക്ക് മറ്റുള്ള ഏതെങ്കിലും ഫ്രൂട്ട്സിൻ്റെ കൂടെയാണെങ്കിലും ഇത് ജ്യൂസ് അടിച്ച് കുടിക്കാവുന്നതാണ് എന്താ അതിൻ്റെ ഉൾഭാഗം കണ്ടോ നല്ല ഓറഞ്ച് നിറത്തിലാണ് അതിൻ്റെ ഉൾഭാഗത്തെ പൾപ്പ് അപ്പോൾ ആ പൾപ്പിലാണ് വിത്തുകൾ വിത്തുകളിരിക്കുന്നത് അപ്പോൾ ആ ഭാഗം നമുക്ക് ഒരു അരിപ്പയിലൂടെ അരിച്ചെടുത്തിട്ട് ആ പഴുപ്പും ഈ വെളുത്ത ഭാഗത്തിൻ്റെ കൂടെ മിക്സിയിൽ അടിച്ചെടുത്തിട്ടോ അല്ലെങ്കിൽ ടീസ്പൂൺ വെച്ചിട്ട് ഉടച്ചെടുത്തിട്ടോ നമുക്ക് കഴിക്കാവുന്നതാണ് ഉള്ളിലുള്ള ഈ മഞ്ഞ് ഓറഞ്ച് നിറത്തിലുള്ള പളുപ്പ് വേർപെടുത്തി എടുത്തിട്ട് നമുക്ക് അതൊരു അരിപ്പയിലൂടെ ഇതാ ഇതുപോലെ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ അരിച്ചെടുക്കുകയാണെങ്കിൽ ആ വിത്ത് വേർപെട്ട് കിട്ടും ആ പഴുപ്പ് വേറൊരു പാത്രത്തിലേക്ക് നമുക്ക് ശേഖരിക്കാം എന്നിട്ട് ആ വെളുത്ത ഭാഗത്തോടൊപ്പം തന്നെ മിക്സ് ചെയ്തിട്ട് നമുക്ക് ജ്യൂസ് ഉണ്ടാക്കാം അപ്പോൾ ആ ഓറഞ്ച് നിറത്തിലുള്ള പളുപ്പിന് ഒരു പുളിപ്പ് ഉള്ളത് അത് ആ പുളിപ്പും കൂടെ ഈ ടേസ്റ്റ് വെളുത്ത ഭാഗത്ത് കൂടെ ചേരുമ്പോൾ നല്ല ടേസ്റ്റാണ് ഉള്ളത് കേട്ടോ അപ്പോൾ അതിൻ്റെ കൂടെ ഞാനിപ്പോൾ ഇത് ഈ പൊട്ടുവെള്ളരിക്ക് മാത്രമായിട്ടാണ് ജ്യൂസ് എടുക്കുന്നത് അപ്പോൾ അതിൽ ഞാൻ ചേർക്കുന്നത് വെറുതെ പഞ്ചസാര മാത്രം ചേർത്തിട്ടാണ് കഴിക്കുന്നത് അപ്പോഴാണ് ഇതിൻ്റെ യഥാർത്ഥത്തിലോട്ട് ടേസ്റ്റ് നമുക്ക് അറിയാൻ സാധിക്കുക ഇനി ടേസ്റ്റിൽ കുറച്ച് വ്യത്യാസം വേണമെന്നുള്ളവർക്ക് നേരത്തെ പറഞ്ഞതുപോലെ പാൽ ശർക്കര അല്ലെങ്കിൽ പാലും പഞ്ചസാരയും അല്ലെങ്കിൽ തേൻ നിറുനീൻ്റെ സർബത്തുണ്ടല്ലോ അത് ഏതെങ്കിലുമൊക്കെ ചേർത്തിട്ട് നമുക്ക് കഴിക്കാം ടെറസിലും പൊട്ടുവെള്ളരി കൃഷി ചെയ്യാം എന്ന ഒരു സന്ദേശമാണ് നിങ്ങൾക്ക് ഞാൻ ഈ വീഡിയോയിലൂടെ പകർന്നു തരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക ഓൾ എന്ന ഓപ്ഷൻ കൂടി പ്രസ് ചെയ്ത് വെച്ചേക്കുക ഏവർക്കും നന്ദി നമസ്കാരം